എന്തിനാ സ്നാനപ്പെടുന്നത് അല്ലെങ്കിൽ സ്നാനപ്പെട്ടവരോട് ഞാൻ ചോദിക്കുന്നു എന്തിനാണ് നിങ്ങൾ സ്നാനപ്പെട്ടത് ഞാനിത് വേദവസ്തം നോക്കി പഠിക്കാൻ തുടങ്ങിയത് നാൽപ്പത്തി ഒന്ന് കാരണം വേണമെങ്കിൽ ഞാൻ പറയാം നമുക്ക് ഒരെണ്ണം തന്നെ കിട്ടുന്നില്ലല്ലേ പറയാനായിട്ടല്ലേ സ്നാനപ്പെടുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബാപ്റ്റിസം സ്നാനത്തിൻ്റെ പ്രാധാന്യതയെക്കുറിച്ച് വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പൊ ഞാൻ ആദ്യം ഒരു ഒരു മുഴികൽ സ്നാനം സ്വീകരിച്ചതാണല്ലോ പിന്നെ ഞാൻ സ്നാനപ്പെടണോ എന്ന് ചോദിച്ചാൽ വേറെ പുസ്തകം പറയുന്നു ഏ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടണോ എന്ന് പറഞ്ഞു മാനസാന്തരപ്പെട്ടിട്ട് സ്നാനപ്പെട്ടവരെയും പിന്നെയും വേറെ വേദപുസ്തകത്തില് ആ അറിയ യോഹന്നായന്റെ ശിഷ്യന്മാർ എഫസോസിലെ ചില ശിഷ്യന്മാർ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടവരാ ഉടുക്കൽ സ്നാനം തന്നെ അവര് സ്വീകരിച്ചേ പക്ഷെ അവരെ പിന്നെയും എന്ത് ചെയ്തു സ്നാനപ്പെടുത്തി അതിന്റെ കാര്യം തന്നെ അപ്പം ക്രിസ്തു പറഞ്ഞതുപോലുള്ള സ്നാനം സ്വീകരിക്കാത്തവൻ എത്ര പ്രാവശ്യം മുങ്ങിയാലും വ്യവസ്ഥ പ്രകാരം പിന്നെ മുങ്ങിയേ പറ്റൂ യോജിക്കുന്ന ഞാൻ ദുരുദശ എന്ന് പറയുന്നത് ഏ ആണോ എഫ് എസ് ഓസിലെ ശിഷ്യന്മാർ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടവരാ ഇല്ലയോ ആണ് അത് യേശു ക്രിസ്തുവിന് മുൻപുള്ള സ്നാനമായിരുന്നു മാനസാന്തര സ്നാനം എന്നാൽ ക്രിസ്തീയ സ്നാനത്തിന്റെ ഉപദേശം വരുന്നത് എപ്പോഴാന്നറിയാമോ എപ്പോഴാ ഉയർപ്പിന് ശേഷം എപ്പോഴാ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിന് ശേഷം അപ്പൊ ക്രിസ്തീയ സ്നാനം കർത്താവായ ക്രിസ്തുവിന്റെ മരണ അടക്ക പുനരുദ്ധാനത്തോട് ഏകീഭവിക്കുന്ന സ്നാനമാനായ എല്ലാവർക്കും ഏ അതുകൊണ്ടാണ് ആരെ സ്നാനപ്പെടുത്തിയത് യോഹനാന്റെ ശിഷ്യന്മാരെ വീണ്ടും സ്നാനപ്പെടുത്തിയത് ക്രിസ്തീയ സ്നാനം അല്ലെങ്കിൽ യേശു ക്രിസ്തു പറഞ്ഞ സ്നാനം യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിന് ശേഷമാണ് കാരണം ക്രിസ്തീയ സ്നാനം യേശു ക്രിസ്തുവിന്റെ മരണ അടക്ക ഉയർപ്പിനോട് അല്ലെങ്കിൽ പുനരുദ്ധാനത്തോട് ഏകീഭവിക്കുന്ന സ്നാനമാണ് അതുകൊണ്ടാണ് അപ്പോസ്റ്റൽമാർ എന്ത് ചെയ്യുന്നത് എഫ്എസോസിലെ ശിഷ്യന്മാരെ വീണ്ടും എന്ത് ചെയ്യുന്നത് സ്നാനപ്പെടുത്തിയത് അപ്പൊ ന്യായമായിട്ടൊരു ചോദ്യം വരും ഞാൻ ഒരിക്കൽ സ്നാനപ്പെട്ടതാ വീണ്ടും സ്നാനപ്പെടണോ ഉത്തര ഇത്രേ ഉള്ളൂ ദൈവിക വ്യവസ്ഥ പ്രകാരമല്ലെങ്കിൽ പെട്ടേ മതിയാകെ ഉള്ളു അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു മറു ചോദ്യം വരും സ്നാനം ഒന്ന് എന്നല്ലേ വേദപുസ്തകം പഠിച്ച പിടിക്കുന്നേ ഒന്നാണ് വ്യവസ്ഥ പ്രകാരമുള്ളതായിരിക്കണം എന്നേ ഉള്ളൂ ഒറ്റ സ്നാനേ ഉള്ളൂ ആ സ്നാനം എന്തായിരിക്കണം വ്യവസ്ഥ പ്രകാരമായിരിക്കണം ആ വ്യവസ്ഥ പ്രകാരമുള്ള സ്നാനം എന്തുവാ ഒന്ന് മാനസാന്തരപ്പെട്ടതിന് ശേഷമായിരിക്കണം രണ്ട് യേശുക്രിസ്തുവെങ്കിലുള്ള സമ്പൂർണ്ണ വിശ്വാസത്തിനു ശേഷമായിരിക്കണം മൂന്ന് മൊഴികൾ സ്നാനമായിരിക്കണം അപ്പം ഇനി പതുക്കെ നമ്മൾ കേറാൻ പോവുക സ്നാനത്തിലോട്ട് എന്തിനാ നമ്മള് സ്നാനപ്പെടുന്നെ അല്ലെങ്കിൽ സ്നാനപ്പെട്ടവർ എന്തിനാ സ്നാനപ്പെട്ടേ ഒന്ന് ഒന്ന് കർത്താവ് പറഞ്ഞുകൊണ്ട് അത് ആറ്റുമുക്ക് അവിടുന്ന് തുടങ്ങാം ഒന്ന് സ്നാനപ്പെടണം ആര് പറഞ്ഞു അല്ല പറഞ്ഞേ ഫുൾ ഗോസ്ബിൾ ചർച്ചുകാരുമല്ല പറഞ്ഞേ പെന്തകോസുകാരുടെ ഉപദേശമല്ല ബാപ്റ്റിസ്റ്റുകാരുടെ ഉപദേശമല്ല ഇത് പറഞ്ഞതാ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ ഉപദേശമാണ് സ്നാനപ്പെടണമെന്നുള്ളത് അത് വിശ്വസിക്കുന്ന എല്ലാവരും ഒന്ന് കൈവർത്തിക്കേശുവിന്റെ ഉപദേശമാ സ്നാനപ്പെടണം എന്നുള്ളത് ഇതല്ലാതെ പെന്തകോസുകാരുടെ ഉപദേശമല്ല യേശു ക്രിസ്തുവിന്റെ ഉപദേശമാണ് രണ്ട് എന്തിനാണ് ഞാൻ സ്നാനപ്പെടുന്നത് കർത്താവ് എനിക്ക് മാതൃക കാണിച്ചു തന്നു ഞാൻ നിങ്ങൾക്ക് പിൻപറ്റാൻ നല്ലൊരു മാതൃക വെച്ച് വെച്ച് പോകുന്നു എന്ന് പറഞ്ഞ കർത്താവ് സ്നാനത്തിലും നമുക്ക് മാതൃക കാണിച്ചു തന്നു എങ്ങനെ പിതാവിന്റെ ഇഷ്ടമായിരുന്നു യേശു സ്നാനം സ്വീകരിക്കുക എന്നുള്ളത് അത് യേശു അംഗീകരിച്ചു അപ്പൊ രണ്ടാമത് നമ്മൾ സ്നാനപ്പെടുന്നത് എന്റെ കർത്താവ് സ്നാനപ്പെട്ടതുകൊണ്ട് കൊണ്ട് ഇതിൻ്റെയൊക്കെ തെളിവുകയാണെങ്കിൽ ഞാൻ തരാം വാക്യങ്ങൾ എഴുതിയെടുക്കേണ്ടവർക്ക് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് യേശു കൽപ്പിച്ചിട്ടാണ് സ്നാനപ്പെടുന്നത് മത്തായി സൂക്ഷിച്ചിട്ട് ഇരുപത്തി എട്ടിന്റെ പത്തൊമ്പത് യേശു നമുക്ക് മാതൃക കാണിച്ചു തന്നു മത്തായി മൂന്നിന്റെ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് മൂന്നാമത് ഇറ്റ്സ് അൻ ആക്ട് ഓഫ് ഒബീഡിയൻസ് അത് അനുസരണത്തിന്റെ ഒരു പ്രവൃത്തിയാണ് സ്നാനം എന്ന് പറയുന്നത് മർക്കോസ് പതിനാറ് പതിനാറ് അവിടെ പറയുന്നത് പറയുന്നു വിശ്വസിക്കയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും അപ്പൊ സ്നാനം ഞാൻ ഏൽക്കണമെന്നുള്ളത് ദൈവത്തെ പറഞ്ഞിരിക്കുന്നുണ്ട് ഞാൻ സ്നാനമേൽക്കുമ്പോ എന്ത് ചെയ്യാ ഞാൻ ആ കൽപ്പന അനുസരിക്കുക ചെയ്യുന്നത് ഞാൻ ആ കൽപ്പന എന്ത് ചെയ്യുന്നു ഇറ്റ്സ് അനുസരിച്ച് ആക്ട് ഓഫ് ഒബീഡിയൻസ് കർത്താവ് അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ എന്തു ചെയ്തിരിക്കുന്നു വിശ്വസിച്ച് സ്നാനം ഞാൻ ഏൽക്കുന്നു ഇറ്റ്സ് എൻ ആക്ട് ഓഫ് ഒബീഡിയൻസ് ഇത് അനുസരണത്തിന്റെ ഒരു പ്രവൃത്തിയാണ് നാലാമത് അപ്പോ രണ്ടാം അധ്യായത്തിന്റെ മുപ്പത്തി എട്ടാം പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി അപ്പോൾ സ്നാനത്തിൽ എന്തോ ഉള്ളടക്കം ചെയ്തിരിക്കുന്നു പാപമോചനം ഉണ്ട് മാനസാന്തരപ്പെട്ട ഒരു വ്യക്തിയുടെ പാപമോചനത്തിൻ്റെ പൂർത്തീകരണം നടക്കുന്നത് എപ്പോഴാന്നറിയാമോ സ്നാനത്തിലാണ് അപ്പൊ ന്യായമായിട്ട് ചോദിച്ചേക്കാം നിങ്ങൾ കർമ്മമാർഗത്താലാണോ നമ്മുടെ രക്ഷ എന്ന് അല്ലേ അല്ല വിശ്വസിച്ച ഞാൻ വിശ്വാസത്തിനനുസരണമായ പ്രവൃത്തി എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ വെളിപ്പെടുത്തുക ചെയ്യുന്നത് അപ്പൊ സ്നാനത്തിൽ സ്നാനം എന്നുള്ളത് ഒരു ഭൗതിക കർമ്മമാണ് അതിനകത്ത് ഒരു ആത്മീയ മർമ്മം ഉണ്ട് അതിനകത്ത് ഒരു ആത്മീയമായിരിക്കുന്ന പ്രവൃത്തി നടക്കുന്നുണ്ട് അനുസരിക്കുന്നവരുടെ മേൽ പാവമോചനത്തിന്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് സ്നാനത്താലും കൂടെയാണ് അങ്ങനെ അവർ പറയുന്നത് അവർ പറയുന്നത് ഇത് തിരുവചനമാണ് ഇത് സഭയുടെ പഠിപ്പിക്കലല്ല വിശുദ്ധ വേദപുസ്തകം പറയുന്നു നിങ്ങൾ ഓരോരുത്തരും യേശു നാമത്തിൽ സ്നാനമേൽപ്പി നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തനും അപ്പം അപ്പൊ യേശു ക്രിസ്തുവിനെ നമ്മൾ എന്ത് വിശ്വ നമ്മളെ വിശ്വസിച്ച് എന്തുവാ യേശുവിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ എന്റെ പ്രവൃത്തിയിലൂടെ ഞാനത് വെളിപ്പെടുത്തുകയാണ് ഞാനും പാപസംബന്ധമായി മരിച്ച് ടക്കപ്പെട്ട് ജീവന്റെ പുതുക്കത്തിൽ പുറത്തു വന്നുകൊണ്ട് ഞാൻ വെളിപ്പെടുത്തുകയാണ് കർത്താവിൽ ഞാൻ ഒരു പുതിയ മനുഷ്യനായി തീർന്നിരിക്കുന്നു ഞാനൊരു ക്രിസ്തു ശിഷ്യനായി ശിഷ്യനായിത്തീർന്നിരിക്കുന്നു എന്ന് അടുത്തതാ അതേ വാക്ക് തന്നെ തുടർന്ന് വായിക്കേ രണ്ടിന് മുപ്പത്തി എട്ടിന് വായിച്ചോ എന്നാൽ ദാനം നിങ്ങൾക്ക് ലഭിക്കും ഇത് പ്രാപിപ്പാൻ ഞങ്ങൾ അതായത് പെന്തക്കോസ് നാളില് കൂടി വന്ന ആ ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് പകർന്നത് കണ്ട് ഓടിക്കൂടിയ ജനം ചോദിക്കുകയാണ് ഇത് പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു അതാണ് ചോദ്യം ഏത് പ്രാപിപ്പാൻ പരിശുദ്ധാത്മാവ് എന്ന ദാനം പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോഴ് അതിന്റെ മറുപടി ആയിട്ടാ പറയുന്നത് എന്തു ചെയ്യണം നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യണം മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപിൻ എന്നാൽ പരിശുദ്ധാത്മാവിന് പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കേണ്ടതിന് സ്നാനം അനിവാര്യമാണ് അങ്ങനെയാണെങ്കിൽ ന്യായമായിട്ടൊരു ചോദ്യം വരും സ്നാനപ്പെടാത്തവരുടെ മേലും ദൈവം ആത്മാവിനെ പകർന്നിട്ടുണ്ടല്ലോ ഉണ്ട് അത് ദൈവത്തിന് തിരികുന്നത് ഒരു വ്യവസ്ഥ അതാ വെച്ചേക്കുന്നത് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ ഇതാ എക്സബിഷൻസ് ചെയ്യുവാൻ അതിൽ നിന്ന് ചിലരെ പക്ഷേ ഒരു കാര്യം ഓർത്തോ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച ഉടനെ അവർ ആദ്യം അത് കഴിഞ്ഞാൽ ആദ്യം ചെയ്തു തന്നെ എനിക്കിനി സ്നാനം വേണ്ടായേ എന്ന് പറഞ്ഞ നാൾക്ക് അല്ല ചെയ്തത് എന്ത് ചെയ്തു അവരോടനെ പോയി സ്നാനപ്പെടുക ഇതേ മനസ്സിലായ പരിശുദ്ധ അതായത് സ്നാനപ്പെടാതെ പരിശുദ്ധാത്മാവിനെ ദൈവം പകർന്ന സന്ദർഭങ്ങൾ വിശുദ്ധ ബൈബിളിനകത്തുണ്ട് അങ്ങനെ പ്രാപിച്ച ഒരു മുഴുവനും എനിക്കിനി സ്നാനം വേണ്ട എന്ന് പറഞ്ഞല്ല ചെറുത് ചെയ്തത് അവരത് കഴിഞ്ഞ് ആദ്യം ചെയ്ത പരിപാടി എന്നാന്നറിയാമോ സ്നാനപ്പെടുക ഇത് കാരണം എന്തുകൊണ്ടാ സത്യത്തിന്റെ ആത്മാവരണമയിൽ വന്നതുകൊണ്ട് അവർ സകല സത്യത്തിലേക്ക് ഓരോ വഴി നടത്തുകയാണ് ചെയ്തേ അപ്പോൾ ഓർത്തുകൊള്ളുക പക്ഷെ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ എന്തുവാന്നറിയാമോ ഏ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം എനിക്ക് സെമിനാറിൽ അഡ്മിഷൻ കിട്ടിയത് ഞാൻ ആപ്ലിക്കേഷൻ പോലും കൊടുക്കുന്നതിന് മുമ്പ് എനിക്ക് കിട്ടി അവിടെ ഇനി ഞാൻ ആപ്ലിക്കേഷൻ കൊടുക്കത്തില്ലെന്നാണ് പറഞ്ഞ് ചെന്ന കൊണ്ട് ആദ്യം ജയിച്ചു എന്താണെന്ന് അറിയാമോ ആപ്ലിക്കേഷൻ ഇതിൽ വാങ്ങിപ്പിക്കുകയായിരുന്നത് പരിശുദ്ധാത്മ സ്നാനത്തെ ദൈവം തന്നെ പരിശുദ്ധാത്മാവിനെ ദൈവം നിനക്ക് നൽകി തന്നപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇനി എന്നറിയാമോ പോയി സ്നാനപ്പെടാൻ വേണ്ടേ അപ്പോൾ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചിട്ട് സ്നാനപ്പെടാതെ ഇന്നും ആരെങ്കിലും ഇരിക്കുന്നെങ്കിൽ അവരുടെ മേലിൽ പകരപ്പെട്ടത് പരിശുദ്ധാത്മ സ്നാനം തന്നാണോ എന്നൊന്ന് ഒന്ന് ഒരു ചോദ്യചിഹ്നം ഇടും കാരണം പരിശുദ്ധാത്മാവിനെയാണ് പ്രാപിച്ചതെങ്കിൽ അവൻ നിങ്ങളെ സകല സത്യത്തിലേക്കും വഴി നടത്തും ഞങ്ങൾക്ക് പറഞ്ഞത് അപ്പൊ നമ്മൾ എത്ര കാര്യങ്ങൾ പഠിച്ചു സ്നാനപ്പെടുന്നേൻ്റെ എഴുതിയെടുത്ത ഒരു കാര്യമുണ്ടോ ഏ അഞ്ച് കാര്യങ്ങൾ പറഞ്ഞു എന്തിനാണ് നമ്മൾ സ്നാനപ്പെടുന്നത് ഒന്ന് കർത്താവ് കൽപ്പിച്ചു യേശുനാഥൻ കൽപ്പിച്ചു കർത്താവ് കൽപ്പിച്ച കൽപ്പനയെ മാറ്റാൻ ഇവിടെ ആർക്കാരമുള്ള ആർക്ക് അധികാരമാണ് ഒരു മനുഷ്യനുമില്ല തിരുവായുമൊഴിഞ്ഞ് സംസാരിച്ചതിനെ മാറ്റാൻ ആർക്കും അധികാരമില്ല അപ്പൊ കർത്താവ് കൽപ്പിച്ചു രണ്ട് യേശുനാഥന് അത് മാതൃകയായിട്ട് കാണിച്ചു തന്നു മൂന്ന് ഇത് അനുസരണത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ് നാല് പാപമോചനവുമായിട്ട് ഇരിക്കുന്നു അതുകൊണ്ട് ആ സാമുദായ സഭകളിലെല്ലാം പറയുന്നു പാപമോചനത്തിനായുള്ള മാമോദീസ അവരുടെ തിയോളജി കറക്റ്റാ ദൈവശാസ്ത്രം ശരിയാണ് അവരുടെ പക്ഷെ കൂടുതൽ ആൾക്ക് തെറ്റിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അവിടെ വിഷയം അങ്ങോട്ടും ഞാൻ പോകുന്നില്ല അതൊന്നുമല്ല എൻ്റെ വിഷയം അടുത്തത് നമ്മൾ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുവാൻ വിശ്വാസ സ്നാനം മാനസാന്തരപ്പെട്ടതിനുള്ള സ്നാനം അനിവാര്യമാണ് അടുത്തത് സ്നാനത്തിൽ നടക്കുന്ന അടുത്തൊരു പ്രക്രിയ എന്ന് പറയുന്നത് പ്രവർത്തികളുടെ പുസ്തകം ഇരുപത്തിരണ്ടിൻ്റെ പതിനാറ് ഇനി താമസിക്കുന്നത് എന്ത് എഴുന്നേറ്റ് എഴുന്നേറ്റവൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴി കിളക ഇതാരു പറയുന്നത് അനന്യാസ് ആരോട് പറയുന്നത് പൗലോ സഭോസ്തോട് പറയുകയാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ദൈവിക വെളിപ്പാട് പ്രാപിച്ച പൗലോസ് സ്നേഹയോട് പറയുകയാണ് ചിലർക്ക് അവരുടെയൊക്കെ ധാരണ ദൈവം അവരോട് സംസാരിക്കുന്നു ദൈവിക വെളിപ്പാടുകൾ അവർക്ക് ലഭിക്കുന്നു ദൈവികമായ അരളപ്പാടുകൾ ദൈവം എനിക്ക് എന്നോട് സംസാരിക്കുന്നുണ്ട് എനിക്കിനി എന്ത് എൻ്റെ ആവശ്യമില്ല സ്നാനത്തിൻ്റെ ആവശ്യമില്ലെന്നാണ് പലരും പറയുന്നത് പൗരോസപ്പോസ്തോളിനോട് സ്നാനപ്പെടാൻ പറഞ്ഞത് ദൈവമല്ല പകരം ദൈവം ആക്കി വെച്ച അനന്യാസ് എന്ന് പറയുന്ന ദൈവരുഷന എൻ്റെ ഫോണ്ടക്കലേ ഞാൻ പറയുന്നത് മനസ്സിലാവത്തുള്ളൂ ചിലർ പറയാറുണ്ട് ദൈവം പറയട്ടെ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തേക്കാം സ്നാനപ്പെട്ടേക്കാം ദൈവത്തിൻ്റെ ആലോചന പറയാനാണ് ദൈവത്തിൻ്റെ ദാസന്മാരെ ഇവിടെ എന്തു ചെയ്തേക്കുന്നത് ആക്കി വെച്ചിരിക്കുന്നത് പൗലോസിനോട് ആകെ പറഞ്ഞ എന്തുവാ നീ എഴുന്നേറ്റ് നേർവീതിയിലേക്ക് പോകാം അവിടെ വെച്ച് ചെയ്യേണ്ടത് ഞാൻ നിന്നോട് എന്ത് ചെയ്തേക്കാം കൽപ്പിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ താമസിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് അനന്യാസിലെ ദൈവം പൗലോസിൻ്റെ അടുക്കിലേക്ക് അയക്കുകയാണ് എന്ന് പറഞ്ഞു സഹോദര ബൗലോസെ നീ കാഴ്ച പ്രാപിക്കേണ്ടതിന് വഴിയിൽ വെച്ച് നിനക്ക് പ്രത്യക്ഷനായ ദൈവം എന്ത് ചെയ്തിരിക്കുന്നു എന്നെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു അവൻ്റെ പേരിൽ കൈവെച്ച് പ്രാർത്ഥിക്കുന്നു അവൻ്റെ കണ്ണിൽ നിന്ന് ചെറുമ്പല വീണ് പോയി അവനെ കാഴ്ച പ്രാപിച്ചതിന്റെ ശേഷം അവനോട് പറയുന്നു ഇനി നീ ഒരു കാര്യം ചെയ്യണം എഴുന്നേറ്റ് അവന്റെ നാമം വിളിച്ചവരി പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപത്തെന്തു ചെയ്യുക കഴി കളക എന്റെ ചോദ്യം അങ്ങനെയാണെങ്കിൽ ദമസ്കോസിന്റെ പടിവാതകൾക്ക് വെച്ച ദൈവം അവന് പ്രത്യക്ഷനായപ്പം ഈ എല്ലാ കാര്യം കൂടെ കൊടുത്തുവിടായിരുന്നു കൊടുക്കത്തില്ല അത് പറയാൻ ദൈവം നമ്പർ അഞ്ജലരെ കൂടെ ആക്കി വെച്ചിട്ടുണ്ട് ദൈവം എന്നോട് നേരിട്ട് പറയട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാൻ പോകുന്ന കാര്യമല്ല ദൈവം അത് പറയാനായിട്ട് തൻ്റെ അപ്പോസ്തോലന്മാര് തൻ്റെ ദാസന്മാര് തൻ്റെ ദൈവദാസന്മാരെ ദൈവമാക്കി വച്ചിട്ടുണ്ട് അനന്യാസാണ് പൗലോസിൻ്റെ അടുക്കൽ വന്ന് പറയുന്നത് പൗലോസേ നീ എഴുന്നേറ്റ് അവൻ്റെ നാമം വിളിച്ച് വേഴിച്ച് പ്രാർത്ഥിച്ച് സ്നാനവേറ്റ് നിൻ്റെ പാപങ്ങളെ കഴുകിക്കളയാ ഇന്നത്തെ പൗലോസ് ആണെങ്കിൽ പറഞ്ഞാലേ തൃശ്ശൂക്കാരനെ പൗലോസ് തൃശ്ശൂർ നല്ലതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്വാതന്ത്ര്യം ചെയ്യുക തൃശൂക്കാരനാണെങ്കിൽ പറഞ്ഞങ്ങനെ എനിക്ക് സ്നാനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം ദൈവം എന്നോട് നേരിട്ട് എന്ത് ചെയ്തിരിക്കുന്നേ എന്നെ വിളിച്ചതാണ് എന്നോട് സംസാരിച്ചതാ ദൈവം എന്നെ നേരിട്ട് വിളിച്ചത് സംസാരിച്ചുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല സ്നാനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഇല്ലേ ഇല്ല നിന്നോട് സംസാരിക്കാൻ ആ ദൈവത്തിൻ്റെ ദാസന്മാരെ ദൈവം അനന്യാസാണ് അവന് സ്നാനത്തിൻ്റെ ഉപദേശം ഗ്രഹിപ്പിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മളോട് പറയുന്നത് അപ്പം എന്തു എന്തോ എന്ന് പറയുന്നത് എന്തുവാ നീ എഴുന്നേറ്റ് എഴുന്നേറ്റ സ്നാനമേറ്റുന്നതിൻ്റെ പാപത്തെ കഴുകി കളകാം അപ്പൊ സ്നാനത്തിൽ എന്തോ നടക്കുന്നുണ്ട് ഒരു ആത്മീയമായിരിക്കുന്ന ഒരു ശുശ്രൂഷ അവിടെ നടക്കുന്നുണ്ട് സ്നാനത്താൽ നിന്റെ പാപങ്ങൾ കഴുകി മാറ്റപ്പെടുന്നു നിന്റെ അകത്തെ മനുഷ്യരിൽ വന്ന പാപങ്ങൾ സ്നാനത്താൽ കഴുകി മാറ്റപ്പെടുന്നു സ്നാനപ്പെടുന്നതിൻ്റെ അടുത്ത കാര്യം എന്താണെന്നറിയാമോ യോഹനാന സുവിശേഷം പതിനാലാം അധ്യായത്തിലേക്ക് ഓടി വരാം സ്നാനം എന്തുവാ എന്തിനാ നമ്മൾ സ്നാനപ്പെടുന്ന പതിനാലാം അധ്യായത്തിൽ പതിനഞ്ചാം വാക്യം നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും അപ്പം സ്നാനത്തിലൂടെ നാം യേശുനാഥൻ്റെ കൽപ്പനകൾ അനുസരിക്കുമ്പോൾ നമ്മൾ എന്തുവാ വെളിപ്പെടുത്തുന്നത് യേശുനാഥിനെ സ്നേഹിക്കുന്നു എന്നാണ് വെളിപ്പെടുത്തുന്നത് വായിക്കാം നമുക്ക് ഇരുപത്തിയൊന്നാം വാക്യം എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവൻ ആകുന്നു ഇരുപത്തിമൂന്നാം വാക്യം എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും ഇരുപത്തിനാല് എന്നെ സ്നേഹിക്കാത്തവൻ എൻ്റെ വചനം പ്രമാണിക്കുന്നില്ല അല്ലെങ്കിൽ അനുസരിക്കുന്നില്ല ശ്രദ്ധിച്ച് എത്ര പ്രാവശ്യമായ കർത്താവ് ആവർത്തിച്ച ആവർത്തി അപ്പൊ സ്നാനത്താൽ യേശുക്രിസ്തുവിൻ്റെ കൽപ്പനയാകുന്ന സ്നാനം നമ്മൾ അനുസരിക്കുന്നതിലൂടെ നമ്മൾ ലോകത്തോടെ എന്തു വിളിച്ചു പറയുന്നു ഞാൻ യേശുവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് നാം കർത്താവിനോട് എന്തോ പറയുന്നു കർത്താവേ ഞാൻ അങ്ങേ എന്ന് അപ്പൊ സ്നാനം ദൈവത്തോടുള്ള യേശുവിനോടുള്ള നമ്മുടെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയാണ് എന്നിട്ട് കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു എന്നെ സ്നേഹിക്കാത്തവൻ എൻ്റെ കൽപ്പനകൾ എന്തു ചെയ്യുന്നില്ല പ്രമാണിക്കുന്നില്ല റോമാലേഖനം ആറാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം എട്ടാമത്തെ പോയിന്റ് ആ ആ ആ ആ യേശു മൂന്നാമത്തെ വാക്യമാ വാക്യമാരി ചേരുവാൻ സ്നാനം അവിടെ പറയുന്ന യേശു ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയോട് ചേർക്കപ്പെടുന്ന ഏക പദ്ധതി ഏക പരിപാടി സ്നാനം മാത്രമേ ഉള്ളൂ റോമാലേഖനം ആറാം അധ്യായത്തിൽ പറയുന്നു യേശു ക്രിസ്തുവിനോട് ചേരുവാൻ തൻ്റെ സഭയാകും ശരീരത്തോട് ചേരുവാൻ അവൻ്റെ ശരീരത്തോട് ചേരാനുള്ള ഏക ക്രിയ ഏക മാർഗം സ്നാനമാണ് അടുത്തതാണ് യേശുക്രിസ്തു അങ്ങനെ യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നിങ്ങൾ അല്ലെങ്കിൽ നാം എല്ലാരും അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നു അപ്പൊ യേശുക്രി അപ്പൊ സ്നാനത്തിൽ നമ്മൾ എന്ത് സംഭവിക്കുന്നു യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ എന്തായി തിരികുക പങ്കാളിയായി തീരുക അത് സ്നാനത്താൽ മാത്രമേ സാധിക്കത്തുള്ളൂ കുരിശു വര കൊണ്ട് സാധിക്കത്തില്ല യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ നിങ്ങൾക്ക് പങ്കാളിയായി തീരണമോ സ്നാനത്താൽ മാത്രമേ സാധിക്കത്തുള്ളൂ വിശുദ്ധ പഠിപ്പിക്കുന്നു അടുത്തത് വായിച്ചോ അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു അപ്പൊ സ്നാനത്തിൽ എന്തും കൂടെ സംഭവിക്കുക നാം ക്രിസ്തുവിനോടുകൂടെ കുഴിച്ചിടപ്പെടുകയാണ് പിന്നെ ആ സ്നാനവെള്ളത്തിൽ നിന്ന് നാം പുറത്തു വരുമ്പോൾ സംഭവിക്കുന്ന മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ ഒരു ഉയർപ്പിൻ്റെ ജീവൻ നമുക്ക് ലഭിക്കുന്നു അപ്പം സ്നാനത്തിൽ നടക്കുന്ന മൂന്ന് കാര്യങ്ങൾ ഒന്ന് ക്രിസ്തുവിനോടുകൂടെ നാം മരിക്കുന്നു ക്രിസ്തുവിനോടുകൂടെ നാം അടക്കം ചെയ്യപ്പെടുന്നു ക്രിസ്തുവിനോടുകൂടെ നാം ഉയർത്തെഴുന്നേൽക്കപ്പെടുന്നു ഈ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ പ്രാപിപ്പാൻ വേദപുസ്തകം വെച്ചിരിക്കുന്ന ഏക കർമ്മം സ്നാനം മാത്രമാണ് ഇപ്പൊ സ്നാനപ്പെട്ട ഒരു വ്യക്തിക്ക് എന്തോ ഉണ്ടെന്നാ പറയുന്നത് ആറാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യത്തിൽ ആ വി ഹ് എ ഹോപ്പ് ഓഫ് നമുക്ക് ഉയർപ്പിന്റെ ഒരു പ്രത്യാശ പ്രത്യാശതയോ നമുക്ക് നൽകി തന്നിരിക്കുക അപ്പൊ സ്നാനപ്പെട്ട എല്ലരുടെയും ജീവിതത്തിൽ എന്തോ കൊണ്ട് ഒരു ഉയർപ്പിൻ്റെ പ്രത്യാശയുണ്ട് ഇന്ന് ഞാൻ സ്നാനജലത്തിലൂടെ സ്നാനത്തിലൂടെ യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയായിട്ട് യേശുക്രിസ്തുവിനോട് കൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതുപോലെ ഒരു നല്ല ഉയർപ്പ് എനിക്ക് ലഭിക്കുമെന്നുള്ള പൂർണ്ണ നിശ്ചയം പ്രാപിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ സ്നാനത്തോടു കൂട വായിച്ചോ നമുക്ക് ഇതായിട്ട് വായിച്ച ശ്രദ്ധിച്ചോ അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് ിച്ചവരായി നാം ഒന്നായി തീർന്നെങ്കിൽ എങ്ങനെ സ്നാനത്താൽ ഒന്നായി തീർന്നെങ്കിൽ പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോടും നാം ഏകീഭവിക്കും അപ്പൊ നമ്മൾ എന്തിനാ സ്നാനപ്പെടുന്നത് ഒരു നല്ല പുനരുദ്ധാനം നമുക്ക് ലഭിക്കേണ്ടതിന് വേണ്ടി വായിക്കാം നമുക്ക് ഇനിയാണ് അടുത്തത് യോഹനാന്റെ സുശേഷം മൂന്നാം അധ്യായത്തിന് അഞ്ചാം ആക്കിയോ അതിന് യേശു ആമേൻ ആമേൻ സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ആരാ നിക്കോതിമോസ് ആരാ നിക്കോതിമോസ് ഏ നിക്കോതിമോസ് ആരാ പള്ളിപ്രമാണിയും പരീശന്മാരുടെ ഒരു നേതാവ് ഇസ്രയേലിൻ്റെ ഉപദേഷ്ടാവാണ് അവനൊത്തിരി ഒത്തിരി ഗുണഗണങ്ങളോട് പറയുന്നത് അവനോട് കർത്താവ് വളരെ വ്യക്തമായി പറയുക എന്തുപറയുന്നത് സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുക എന്ത് പറയുന്നത് വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ നിനക്ക് ദൈവരാജ്യത്തേക്ക് അടക്കാൻ സാധിക്കത്തില്ല അതിൻ്റെ മൂന്നാം വാഗത്തിൽ ഇങ്ങനെ വായിച്ചത് നിങ്ങൾ പുതിയതായി ജനിച്ചില്ലെങ്കിൽ നിനക്ക് ദൈവരാജ്യം കാണുവാനൊക്കത്തില്ല പക്ഷെ അതിനകത്ത് കടക്കണമോ അതിൻ്റെ അനുഭവം നിനക്ക് പ്രാപിക്കണമോ അതിൻ്റെ ഒരു ഭാഗവാക്കായി നിനക്ക് തീരണമോ നീ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ച് മതിയാകുള്ളൂ ഇത് നിക്കോതിമോസിനൊരു വളരെ പെട്ടെന്ന് മനസ്സിലായി ഇവിടെ വെള്ളമെന്ന് പറയുന്നത് വചനമൊന്നുമല്ല കാരണം എന്നാന്ന് ഞാൻ പറഞ്ഞുതരാം ഇസ്രയേലിൻ്റെ ഉപദേഷ്ടാവായിരുന്നു ആര് നിക്കോതിമോസ് ഒരു ജാതിയനായിരിക്കുന്ന ഒരു പുറജാതിയിൽപ്പെട്ട ഒരു വ്യക്തിക്ക് യഹൂതമതം സ്വീകരിക്കണമെങ്കിൽ അവൻ അനുഷ്ഠിക്കേണ്ട രണ്ട് കർമ്മങ്ങളുണ്ട് ഒന്ന് അവൻ പരിഛേദന ഏൽക്കണം രണ്ട് അവൻ സ്നാനപ്പെടണം അവ സ്നാനത്തിൻ്റെ ഉപദേശം യേശുക്രിസ്തുവായിട്ട് കൊണ്ടുവരുന്നതല്ല യേശുക്രിസ്തുവിന് മുൻപേ ഉണ്ടായിരുന്നു സ്നാപയോഹനായിട്ടും കൊണ്ടുവരുന്നതല്ല അതിനും മുമ്പേ ഉണ്ടായിരുന്നു പുറജാതിയിൽ നിന്നൊരാൾക്ക് യഹൂദ മതം സ്വീകരിക്കണമെങ്കിൽ അവൻ ചെയ്യേണ്ട രണ്ട് കർമ്മങ്ങൾ ഒന്ന് പരിശോധന ഏൽക്കണം രണ്ട് അവൻ സ്നാനപ്പെടണം അപ്പൊ യോഹന്നാൻ സ്നാപകന്റെ കാലം വരെ സ്നാനം എന്നുള്ളത് പുറജാതികൾക്കുള്ള കാര്യമായിരുന്നു അതുകൊണ്ടാണ് യോഗന്നാൻ സ്നാപകൻ സ്നാനപ്പെടുത്താൻ വന്നപ്പോൾ പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവനാരുള്ള സ്നാനം സ്വീകരിക്കാതെ ദൈവത്തിൻ്റെ ആലോചനയെ തങ്ങൾക്ക് വ്രതാവാക്കി കളഞ്ഞത് യോഗന്നാൻ പറഞ്ഞത് നീ ജാതികളെ പോയി പെടുത്ത് യഹൂദന്മാരെ അല്ല അല്ലപ്പെടുത്തേണ്ടതെന്ന് പക്ഷേ യോഹന്നാൻ കൊടുത്ത സ്നാനം എന്താണെന്നറിയുമോ മാനസാന്തര സ്നാനമായിരുന്നു ഇവൻ മാനസാന്തരപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു അടയാളമായിട്ടാണ് യോഹന്നാൻ എന്തു ചെയ്യുന്നത് ജാതികൾക്കും യഹൂദനം എന്തു ചെയ്യുന്നു യോഹൻ സ്നാനം കൊടുക്കുന്നു ഇതറിയാവുന്ന നിക്കോതിമോസനോടാണ് യേശു പറയുന്നത് നീ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ നിനക്ക് ദൈവരാജ്യത്തിൽ കിടക്കാനായിട്ട് സാധിക്കത്തില്ല യഹൂദാ ഭാ യഹൂദാ സംസ്കാരത്തിൻ്റെ യഹൂദാ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമായി തീരണമെങ്കിൽ ഇവൻ വെള്ളത്താലുള്ള സ്നാനം സ്വീകരിക്കണമെന്ന് അറിയാമായിരുന്ന പരീശനോ അപ്പൊ അരി അറിയാമായിരുന്നാ നിഖോതിമാസനോടാണ് പറയുന്നത് നീ വെള്ളത്താൽ ജനിക്കണമെന്ന് അപ്പോഴ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ സ്നാനം കൂടിയേ പറ്റൂ എന്നാൽ ഇവിടെ നിന്ന് ഞാനൊരു കാര്യം പറയാം സ്നാനപ്പെട്ടവനല്ല അവിടെ കയറില്ല അത് വിചാരിച്ച ആരും തെറ്റിദ്ധരിക്കേണ്ട സ്നാനപ്പെട്ടാൽ മാത്രം പോരാ അവിടുന്ന് അത് ആയുധ പടിയാ പാസ്പോർട്ട് എല്ലാം പാസ്പോർട്ടുള്ളവനെല്ലാം വിദേശത്തൊന്നും പോകത്തില്ല അതിന് വിസ വേണം പിന്നെ വേറെ പരിപാടി ഒത്തിരി കിടപ്പുണ്ട് പക്ഷേ ഇതില്ലാത്തവൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല പോകാനേ പറ്റത്തില്ല ഇതില്ലാത്തവന് പോകാനേ പറ്റത്തില്ല അതുകൊണ്ട് എനിക്കും പാസ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്ന് കാര്യമൊന്നുമില്ല അപ്പം സ്നാനപ്പെട്ടവനെല്ലാം സ്വർഗത്തിൽ പോകത്തില്ല പക്ഷെ തുറന്ന് പറയാം സ്നാനപ്പെടാത്ത ആരും അവിടെ അടക്കിടക്കത്തുമില്ല അതിന് കത്താസും പാസ്റ്റർ യു തോമസും പറഞ്ഞിട്ട് ദേവീദാസനുണ്ടായിരുന്നു ചെറുപ്പം അദ്ദേഹം പറഞ്ഞു സ്വർഗ്ഗം തരിസ് കിടന്നാലും സ്നാനപ്പെടാത്ത നിന്നെയൊന്നും അവിടെ ചെയ്യത്തില്ല കയറ്റുന്ന പ്രശ്നമേ ഒരിക്കത്തില്ല തരിച്ചു കണ്ടി വന്നായിരുന്നു ഇതത്രയും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് സ്നാനപ്പെട്ടേ മതിയാകുള്ളൂ അതുകൊണ്ടാ കർത്താവിൻ്റെ അന്ത്യകൽപ്പനയിൽ കർത്താവ് ഇത്രയും പ്രസക്തമായിട്ട് ഞാൻ അവസാനം പറഞ്ഞു പോകുന്ന മൊഴി ഇതാ നോക്ക് നിങ്ങളിനി ഭൂരോപത്തിൽ ഒക്കെയും പോയി സകല സൃഷ്ടിയോട് സൂചന പറഞ്ഞു ചേച്ചി വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തെ സ്നാനപ്പെടുത്തി എൻ്റെ ശിഷ്യന്മാരാക്കൊള്ളാണ് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം ഈ മൂന്ന് കാര്യം കൂടെ ഉപയോഗിച്ച ഒറ്റ ഒരു ക്രിയ വേറൊസ്വതി പറഞ്ഞോളൂ ആ സ്നാനമാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിനെ ഒന്നിപ്പിച്ചിരിക്കുന്ന ഒറ്റ ശുശ്രൂഷ സ്നാനം മാത്രമേ ഉള്ളൂ കർത്താവിൻ്റെ മേശയുടെ സമയത്ത് പോലും പറഞ്ഞത് ആരെ ഓർക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് എന്നാൽ സ്നാനത്തിൽ ഇത് മൂന്നും സമ്മേളിക്കുന്ന ഒരു അനുഭവമാണ് അങ്ങനത്തെ ഒറ്റ ഒരു ശുശ്രൂഷയെ വേദവസ്ത്രത്തിലുള്ളൂ അത് സ്നാനമാണ് പിന്നുള്ളത് ആശീർവാദം പറയാൻ നേരത്താണ് നമ്മൾ പറയുന്നത് ലഭിതാവായ സ്നേഹവും പുത്രനാകും നീശകൃഷ്ണൻ്റെ കൃപ അതുകൂടെ തീർന്നല്ലോ പിന്നെ പെട്ടിയിലാക്കില്ല അടുത്ത പരിപാടി അതിനു മുമ്പ് നിസ്നാനപ്പെട്ടേ മതിയാകത്തുള്ളൂ അപ്പം സ്നാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അപ്പോൾ എന്താ നമ്മളൂടെ വായിച്ചത് അപ്പൊ സ്വർഗത്തിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സ്നാനം എസൻഷ്യൽ ആണ് അനിവാര്യമാണ് രണ്ടാമത്തെ രണ്ടാമധ്യായത്തിന്റെ പന്ത്രണ്ടാം വാക്യം സ്നാനത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു യേശുവിനോടുകൂടെ അടക്കപ്പെടുന്നു എന്നിട്ടാ നിങ്ങൾ ഉയർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു സ്നാനത്തിൽ നടക്കുന്നത് രണ്ട് കാര്യം എന്തുവാ നിങ്ങൾ യേശുവിനോടുകൂടെ അടക്കപ്പെടുക സ്നാനത്തിൽ എന്നിട്ട് സ്നാനത്തിൽ എന്ത് കൂടെ നടക്കുന്നുണ്ട് യേശുവിനോടുകൂടെ ഉയർപ്പിച്ചിരിക്കുക എന്നിട്ടാ പറഞ്ഞേക്കുന്നത് നിങ്ങൾ ഉയർപ്പിച്ചെന്തിരിക്കുന്നു ഈ അനുഭവം നമുക്ക് പ്രാപിക്കണമെങ്കിൽ സ്നാനപ്പെട്ടേ മതിയാകുള്ളു പെന്തിക്കോസി ചേരാൻ ആരും സ്നാനപ്പെടല്ലേ കർത്താവിനോട് ചേരാൻ സ്നാനപ്പെടണം സ്വർഗത്തിൽ പോകും സ്നാനപ്പെടണം ജീവിതാനുഭവം ക്രിസ്തു അനുഭവം നിങ്ങളുടെ ജീവിതത്തെ പ്രാപിക്കാനിത് കൂടിയേ തീരൂ മത്സ്യ ഇരുപത്തി എട്ടാം അധ്യായത്തിൻ്റെ പത്തൊൻപതാം വാക്യം ആ ആ ആശു ക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യനായി തീരണമോ സ്നാനപ്പെട്ടേ പറ്റൂ യേശുക്രിസ്തുവിന്റെ ശിഷ്യത്വത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള പടിയാണ് സ്നാനം അത് ചെയ്തേ പറ്റൂ അടുത്തത് പ്രവൃത്തികളുടെ പുസ്തകം പത്താം അധ്യായത്തിന്റെ നാൽപ്പത്തിയെട്ടാം വാക്യം പ്രവൃത്തി പത്ത് നാൽപ്പത്തിയെട്ട് ആ മതി പത്രോസ് അവരെ ആരെയാ ഇവിടെ കൊറന്ന ജോസിൻ്റെ ജാതികളായിരിക്കുന്നവരുടെ വീട്ടില് കഥാവിൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞ് അവരെല്ലാം പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ പത്രോസ് ഉടനെ പറയുന്നത് എന്തുവാണെന്നറിയാമോ ഇനി ഇവരെ സ്നാനപ്പെടുത്തണം കാരണം ഇവര് ക്രിസ്തു ശിഷ്യന്മാരായി തീർന്നിരിക്കുന്നു ഇവർ യേശുവിൻ്റെ മക്കളായി തീർന്നിരിക്കുന്നു ഇവർ ദൈവത്തിൻ്റെ ജനമായിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവിലേക്ക് ഇവരെന്തു ചെയ്യണമെന്നറിയാമോ സ്നാനപ്പെടുത്തി ജാതികളിൽ നിന്ന് എന്ത് ചെയ്തിരിക്കുന്നു വേർതിരിച്ച് മാറ്റുക ചെയ്യുന്നത് അപ്പൊ സ്നാനം എന്നുള്ളത് നാം ദൈവ മക്കളാണെന്നുള്ളതിൻ്റെ പരസ്യപ്രഖ്യാപനമാണ് ഞാനിനി ദൈവത്തിൻ്റെതാ ഞാൻ ദൈവത്തിൻ്റെ മക്കളാ എന്നെ ദൈവം നമ്പരാനെന്ത് ചെയ്തിരിക്കുന്നു ജാതികളിൽ നിന്ന് വേർതിരിച്ച് എന്നെ മാറ്റിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഗലാത്തിലേക്കെ മൂന്ന് ഇരുപത്തിയേഴ് അടുത്ത് പതിനാറാമത്തെ പോയിന്റാന്ന് തോന്നുന്നു ഗലാത്തി മൂന്ന് ഇരുപത്തിയേഴ് അവ സ്നാനം എന്തോ ക്രിസ്തുവിനോടുകൂടെ ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നാം എല്ലാരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുക അവ സ്നാനപ്പെടുന്നത് എന്തോ തന്നെ കർത്താവിനെ ധരിക്കാൻ വേണ്ടിയാ അപ്പൊ ഇന്നലെ വരെ നമ്മൾ ധരിച്ച ഒന്നുകൊണ്ട് അതെന്തുവാ നമ്മുടെ പാപ സ്വഭാവം നമ്മൾ ആദാമിന്റെ മക്കളെന്ന് പാപത്തിന്റെ സന്തതികളെന്ന് ദൈവഗോപത്തിൻ്റെ ആയി ജീവിക്കുന്നവരെന്ന് ഇന്നലെ വരെയുള്ള നമ്മുടെ ജീവിതത്തെ ഉരിഞ്ഞു കളഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ ആരെ ധരിച്ചിരിക്കുക ക്രിസ്തുവിനെ സ്നാനം എന്തിനു വേണ്ടിയാ യേശു ക്രിസ്തുവിനെ ധരിക്കുന്നതിന് വേണ്ടിയാ പതിനേഴാമത്തെ പോയിന്റ് പ്രവൃത്തി എട്ടിന്റെ മുപ്പത്തി ആറ് വായിച്ചാട്ട് ആ ആ ആദിമ വിശ്വാസികളല്ല ക്രിസ്തു ശിഷ്യന്മാരായി തീരാൻ ആഗ്രഹിച്ച സകല വ്യക്തികളും എന്ത് ചെയ്തിട്ടുണ്ട് സ്നാനപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാ ഷണ്ണൻ ഇവിടെ ദൈവത്തിന്റെ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ ചോദിക്കുക ഇത് ആ പോകുന്ന വഴിക്ക് തന്നെ പറഞ്ഞേ ഇതാ വെള്ളം എനിക്ക് ക്രിസ്തു ശിഷ്യനായിട്ട് ജീവിക്കണം ആദിമ വിശ്വാസികളെല്ലാം സ്നാനപ്പെട്ടവരായിരുന്നു അതിൽ ഒരു തെളിവ ഷണ്ണൻറ്റേത് വേറെ പത്തൊൻപതാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യം ഇത് കേട്ടാറേ അവർ കർത്താവേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു ഏത് കേട്ടാറേ ഈ സുവിശേഷം കേട്ടപ്പോഴ് ഞങ്ങൾക്ക് ക്രിസ്തു ശിഷ്യരായി ജീവിക്കണം ക്രിസ്തുഭക്തരായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ച സകലരും എന്ത് ചെയ്തു സ്നാനമേറ്റു ആദിമ സഭാ വിശ്വാസികളെല്ലാം സ്നാനമേറ്റവരായിരുന്നു എട്ടാം അധ്യായത്തിന്റെ മുപ്പത്തൊമ്പതാം വാക്യം കൊണ്ടൊന്നു വായിച്ചേൻ വെള്ളത്തിൽ നിന്ന് ഓ കയറിയപ്പോഴോ ബാപ്റ്റിസം ബ്രിങ്സ് ജോയ് സ്നാനം നിന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പോവാ ഒരു വലിയ സന്തോഷം ഉണ്ടാക്കാൻ പോവാ എന്താ സന്തോഷം കർത്താവിന്റെ കൽപ്പന ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചല്ലോ ക്രിസ്തു ശിഷ്യനായി തീരുവാൻ എനിക്കൊരു ഭാഗ്യം ലഭിച്ചല്ലോ യേശുവിൻ്റെ ശരീരത്തിന്റെ ഒരു ഭാഗമായി തീരുവാൻ എനിക്കൊരു ഭാഗ്യം ലഭിച്ചല്ലോ എന്തോ ഒരു സന്തോഷമാണെന്നറിയാമോ സഹനപ്പെട്ടവരുടെ ജീവിതത്തിലുള്ളതെന്നറിയാമോ സഹായപ്പെട്ട ഷണ്ണനെ കുറിച്ച് അവിടെ പറയുന്നത് അറിയാമോ പെടുത്തിയ ആള് പിന്നെ കാണാനല്ല പക്ഷേ ചിലർക്ക് പെടുത്തിയ ആള് പോകുന്നതോടുകൂടെ സന്തോഷവും പോകും കാരണം എന്താ കാരണം ഇപ്പം എടുത്തിയാളെ സന്തോഷിപ്പിക്കാൻ അയാൾ എന്തു ചെയ്തേ സ്നപ്പെട്ടേ ആ അതെ അല്ലേ മനസ്സേ എന്നാൽ പിന്നെ ഞാനങ്ങ് പെട്ട് കളയാൻ പാസ്റ്റെക്കുറിച്ച് സന്തോഷമായിക്കോട്ടെ പാർട്ടക്കല്ല സന്തോഷം സന്തോഷം നിനക്കാ വേണ്ടേ പാസ്റ്ററിൽ പോയാലും നിന്റെ സന്തോഷത്തിന് എന്ത് ചെയ്യരുത് കുറവ് വരരുത് പില് പിന്നെ കണ്ടില്ല ഏയ് ഉദച്ച എന്തിയെന്നൊക്കെ ഉദച്ചേ കാണല്ല പക്ഷെ സന്തോഷം അവിടെ ഉണ്ട് ഇപ്പോഴും എനിക്ക് അനുസരിക്കാനായിട്ട് സാധിച്ചല്ലോ സ്നാനം വലിയ സന്തോഷം നമുക്ക് കൊണ്ടുവരുന്നതാണ് സന്തോഷം മാത്രമല്ല പത്രോസ് പറയുന്നത് ഇങ്ങനെ സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയാനായിട്ടല്ല ദൈവത്തോടുള്ളൊരു നിർമ്മല മനസ്സാക്ഷി അപ്പൊ സ്നാന നമുക്ക് എന്ത് ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിൽ ഒരു നിർമ്മല മനസ്സാക്ഷി കൊണ്ടിരുന്നു അല്ലേ അല്ലേ ഒന്ന് പത്രോസ് അല്ലേ വായിച്ചേ ബാപ്റ്റിസം ബ്രിങ്സ് ഗുഡ് ഒന്ന് പത്രോസ് മൂന്ന് ഇരുപത്തി ഒന്ന് സ്നാനം നമുക്ക് എന്ത് ചെയ്യുന്നു ദൈവത്തോട് നല്ല മനസ്സാക്ഷി ഇനി ഒത്തിരി ഉണ്ട് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ പിന്നെ ബാക്കി തരാം ഒരു പോയിന്റ് അവിടെ കിട്ടിയാലേ ഇനി ഞാൻ സ്നാനപ്പെടുള്ളൂ എന്നുള്ള തീരുമാനമുള്ളവരുണ്ടോ ഇല്ല ഇതൊരു വലിയ ഭാഗ്യമാണ് സ്നാനത്തിൻ്റെ പ്രാധാന്യം വേറെ പുസ്തകം ഇനി കൊരിന്തലേഖനമൊക്കെ പഠിക്കുമ്പോൾ കുറേയും കൂടെ പറയുന്നുണ്ടല്ലേ ഇസ്രേൽ ജനങ്ങള് മേഘത്തിലൂടെയും സമുദ്രത്തിലൂടെയൊക്കെ കടന്നത് സ്നാനത്തിന് അത് ഇതിനോ അപ്പം അവരുടെയും ജീവിതത്തിൽ ഇത് അവരനുഭവിച്ച ഒരാ നോഹ വെള്ളത്തിലൂടെ രക്ഷപ്പെട്ടത് സ്നാനത്തിൻ്റെ ഇതാന്നാണ് പറയുന്നത് നോക്കിക്കുക അപ്പം അവരൊക്കെ അനുഭവിച്ച അതേ അവർ നിഴലായിട്ട് അനുഭവിച്ചെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇത് പൊരുളായിട്ട് വാസ്തവമായിട്ട് അനുസരിപ്പാൻ ഭാഗ്യം തന്നു ഞാൻ ചോദിക്കട്ടെ ഇനിയും കർത്താവിനെ അനുസരിക്കാൻ തടസ്സമായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഇത് കർത്താവിൻ്റെ കൽപ്പനയാണ് അപ്പോസ്റ്റന്മാരുടെ ഉപദേശമാണ് ഇത് പ്രോസുകാർ പഠിപ്പിച്ചതല്ല ഇത് അപ്പോസ്റ്റർമാരുടെ ഉപദേശമാണ് ആദ്യമസഭയിൽ എല്ലാവരും സ്നാനപ്പെട്ടവരായിരുന്നു ക്രിസ്തു ശിഷ്യന്മാരായി തീരാൻ ആഗ്രഹിക്കുന്നവരെക്കും അനിവാര്യമായ ഒന്നാണ് അങ്ങനെയാണെങ്കിൽ അതനുസരിക്കാൻ ഭാഗ്യം ലഭിച്ചവർക്കാ ഞാൻ എന്തെങ്കിലും സ്തോത്രം ചെയ്യുന്നു ദിവസം നമുക്ക് എഴുതിയിട്ട് നിൽക്കാം കർത്താവിനെ അനുസരിക്കുന്നതിനേക്കാൾ ഭാഗ്യകരമായ വേറെ ഒന്നുമില്ല നമ്മൾ രാവിലെ അതാ അല്ലേ കേട്ട വചനം വിശ്വാസമായി പരിണമിക്കാത്തതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒരു ഗുണവും ഉണ്ടായില്ല ചോദിക്കട്ടെ കർത്താവിൻ്റെ വചനം വിശ്വസിക്കുന്നുണ്ടോ കർത്താവ് ഞാൻ വിശ്വസിക്കുന്നു അതനുസരിക്കാൻ ഞാൻ തയ്യാറാണ്